നമസ്കാരം എല്ലാ അച്ഛന്മാർക്കും പെസ് ഗാർഡിയൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം ഫുട്ബോൾ ഗെയിമിങ്ങിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയ ഗെയിമാണ് പ്രോ എവല്യൂഷൻ സോക്കർ അഥവാ പെസ്. പെസ്സുമായി ബന്ധപ്പെട്ട പുതുപുത്തം വാർത്തകളും ട്രിക്കുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് പൊട്ടിക്കുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പെസ്സിൽ ഇത്തവണ വെറുമൊരു സീസൺ അപ്ഡേറ്റ് മാത്രമാണ് നടക്കുന്നത്. എന്നാലും പ്ലേയേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും ഡാറ്റ അപ്ഡേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 1.5 GB അടുത്തുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്തിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതിലാദ്യത്തേതാണ് ലിങ്ക് യുവർ ഡാറ്റ. ഇതിനെപ്പറ്റി അധികം ആരോടും പറയേണ്ട കാര്യമില്ല, കാരണം കൊണാമി തന്നെ കുറേ ക്യാമ്പയിൻസൊക്കെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഡാറ്റ ലിങ്ക് ചെയ്തിരിക്കും. എന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക, കാരണം അപ്ഡേറ്റിന് ശേഷം പലർക്കും ഡാറ്റ നഷ്ടപ്പെടുന്നതായി കാണുന്നുണ്ട്. രണ്ടാമതായി, അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പെസ് അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക, കാരണം ഓരോ അപ്ഡേറ്റിന് ശേഷവും പെസ്സിൻ്റെ സൈറ്റ് ക്രാഷ് ആകുന്നതാണ്. ഹൈ ട്രാഫിക് ആണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നതായിരിക്കും. മൂന്നാമത്തെ ഇൻഫർമേഷൻ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം പെസ് പണ്ട് മുതലേ കളിക്കുന്നവർക്കറിയാം ഓരോ മേജർ അപ്ഡേറ്റിന് ശേഷവും പെസ് എന്ന ഗെയിം ക്രാഷ് ആവാറുണ്ട്. 2018-19 വന്നപ്പോഴും 19-20 വന്നപ്പോഴും പെസ് നല്ലവണ്ണം ക്രാഷ് ആയിട്ടുണ്ട്. പലർക്കും ഗെയിം തുറക്കാൻ കഴിയാതിരിക്കുക, തുറന്നാൽ തന്നെ ബ്ലാക്ക് സ്ക്രീൻ മാത്രം കാണിക്കുക. അതുകൊണ്ട് തന്നെ കൊണാമി പിന്നെയും പിന്നെയും അപ്ഡേറ്റ് കൊണ്ടുവരാറാണ് പതിവ്. നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക, മറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് പൊട്ടിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.